ഇലക്ഷന്റെ മറവിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി മാനന്തവാടി ചൂട്ടക്കടവിൽ അനധികൃത മണ്ണെടുപ്പ്. ഒരു കുന്ന് മുഴുവനായും ഇടിച്ചു നിരത്തിയിട്ടും ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. സ്വകാര്യ വ്യക്തിയുടെ 4 ഏക്കർ സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ വിലക്കെടുത്ത് ഇടിച്ചു നിരത്തി മുറിച്ചു വിൽക്കൽ ആരംഭിച്ചത്. മാനന്തവാടി ചൂട്ടക്കടവിലാണ് ഒരാഴ്ചയിലധികമായി JCB യും ടിപ്പറും ഉപയോഗിച്ച് വലിയ കുന്ന് ഇടിച്ചു നിരത്തൽ ആരംഭിച്ചത്. മാനന്തവാടി താലൂക്ക് ഓഫീസിന് മുൻപിൽ തന്നെ ഇത്തരം വലിയ മലയിടിക്കൽ നടന്നിട്ടും അധികൃതരാരും കണ്ഠഭാവം നടിക്കുന്നില്ല. യാതൊരു അനുമതിയും വാങ്ങാതെയാണ് വലിയ മല ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ശക്തമായ മഴ പെയ്താൽ ഇവിടെ ഇടിച്ചു നിരത്തിയ മണ്ണ് സമീപത്തെ വയലിൽ ഒലിച്ചിറങ്ങുകയും ചെയ്യും. കൂടാതെ കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിൽ വീടു തകർന്ന എടവക പഞ്ചായത്തിലെ ചാമാടിപ്പൊയിലിലെ 4 കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം അനുവദിച്ചു നൽകിയത് മണ്ണെടുപ്പ് നടത്തിയ സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്താണ്. അധികൃതരുടെ ഒത്താശയോടെയാണ് വലിയ കുന്ന് ഇടിച്ചു നിരത്തുന്നത്. വ്യാപകമായ പരാതിയെ തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി താൽക്കാലികമായി സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ അധികൃതരുടെ ഒത്താശയോടെയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒരനുമതിയും വാങ്ങാതെ 150 മീറ്റർ ഉയരത്തിലുള്ള കുന്നിൻ്റെ മുകളിൽ 20 മീറ്ററോളം താഴ്ചയിൽ മണ്ണിടിച്ചു നിരത്തിയത് എന്നാണ് ആക്ഷേപം. നമ്മുടെ പ്രകൃതിയെ കീറി മുറിക്കുന്ന ഇത്തരം നടപടിയിൽ നിന്ന് പിന്മാറണം. പിന്മാറിയില്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരു ദുരന്തങ്ങളുടെ സാക്ഷ്യപത്രമാണ് വയനാട് ജില്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരം സംവിധാനത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നേറ്റം പരിസ്ഥിതി പ്രവർത്തകർക്ക് മുന്നോട്ട് പോകണം. ഇത് പരിസ്ഥിതി പ്രവർത്തകരുടെ മാത്രം വിഷയമല്ല, ഈ നാടിൻ്റെ ഒരു വിഷയമാണ്. ഈ വലിയ രീതിയിലുള്ള മണ്ണെടുപ്പ്, മറ്റ് അനധികൃത കയ്യേറ്റങ്ങൾ മുഴുവനും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് നടക്കുന്നതെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അധികാരികളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ചെറിയ ഒരു വീട് നിർമ്മിക്കാൻ പോലും മണ്ണെടുക്കുമ്പോൾ നടപടിയെടുക്കുന്ന റവന്യൂ വകുപ്പ് ഇത്രയും വലിയ നിയമലംഘനം കണ്ടിട്ടും നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, മാനന്തവാടി.